ഏതവസ്ഥയിലൂടെ നാം കടന്നുപോയാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തായിരുന്നാലും ഈ ദിവസങ്ങളിൽ ജാഗ്രതയുള്ളവരായി സമയങ്ങൾ കണ്ടെത്തി ദൈവസന്നിധിയിൽ അവൈലബിളായി മാറിയാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് മഹത്വം. സംഖ്യാപുസ്തകം 28 അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ 1-2 വാക്യങ്ങളിൽ യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, ഇസ്രായേൽ മക്കൾ യാഗമർപ്പിക്കേണ്ടത് തക്ക സമയത്ത് ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് ദൈവവചനം പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ആ 28 അധ്യായം നാം വായിക്കുമ്പോൾ രാവിലെ അർപ്പിക്കപ്പെടേണ്ട യാഗമുണ്ട്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ, വർഷത്തിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ, ഇങ്ങനെ പല സമയങ്ങളിൽ യാഗം അർപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നു. എന്നാൽ കർത്താവ് പറയുകയാ, തക്ക സമയത്ത് ജാഗ്രതയോടെ യാഗമർപ്പിക്കണം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മമനുഷ്യനിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, ഏതെങ്കിലുമൊക്കെ സമയം പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, തക്ക സമയം ദൈവസന്നിധിയിൽ സമയങ്ങൾ കണ്ടെത്തി നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ, നാം ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ദാനിയേലിൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവവചനം എഴുതിയിരിക്കുന്നു, ദാനിയേൽ ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രവാസ കാലഘട്ടത്തിലാണ്, പ്രതിസന്ധിയിലാണ്, എങ്കിൽ പോലും സമയത്തെ കണ്ടെത്തി ജാഗ്രതയോടെ തക്ക സമയങ്ങളിൽ ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കി ദൈവസന്നിധി പ്രാർത്ഥിച്ച ദാനിയേലിൻ്റെ ജീവിതം ഒരിക്കലും പരാജയപ്പെട്ടു പോയില്ല. ഇതുപോലെ ഏതവസ്ഥയിലൂടെ നാം കടന്നുപോയാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തായിരുന്നാലും ഈ ദിവസങ്ങളിൽ ജാഗ്രതയുള്ളവരായി സമയങ്ങൾ കണ്ടെത്തി ദൈവസന്നിധിയിൽ അവൈലബിളായി മാറിയാൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം, ദൈവത്തിന് സന്തോഷം നൽകുന്ന, ദൈവത്തിന് ഇഷ്ടമുള്ളൊരു ജീവിതം നമ്മളിലൂടെ നയിക്കപ്പെടുവാൻ നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ സമയങ്ങളെ വേർതിരിച്ച് ദൈവസന്നിധിയിൽ ജാഗ്രതയുള്ളവരായി പ്രാർത്ഥിക്കുവാൻ ഉണർന്നിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.